ബാക്ക് ടു ദ കംപ്ലീറ്റ് കിസീൻ. എല്ലാവരും പോണ വിഭവങ്ങളുടെ തിരക്കിലാണല്ലോ, അപ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് ഉഷാറാവാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ മെഴുക്കുവരട്ടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സംഭവം ഞങ്ങളുടെ തൃശ്ശൂർ റെസിപ്പിയാണ്, അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മൾ കടലൊക്കെ കുത്തിക്കാച്ചാനായിട്ട് ചതച്ച മുളക് എടുക്കുമല്ലോ, അപ്പം അതുപോലെ തന്നെ നമുക്ക് ചതച്ച മുളകാണ് നമ്മളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ രണ്ട് സാധനങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടീസ്പൂൺ പെരുംജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ചിക്കൻ ആണല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് വേണം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ചിക്കൻ. ചിക്കൻ ഇല്ലാത്ത കഷ്ണങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ 100 ഗ്രാമിൽ താഴെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടിയിട്ട് ചതച്ചതാണ്, ഒരു പിടി ഉണ്ടാവും. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു പിടി തേങ്ങ, വേപ്പില, ഇത്രേ ആവശ്യമുള്ളൂ. പാൻ ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും കുത്തിക്കാച്ചത് എപ്പോഴും വെളിച്ചെണ്ണയിലാണ്, അതന്നെ ടേസ്റ്റുള്ളൂ. വേറെ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും ടേസ്റ്റ് എന്തായാലും വരില്ല. അപ്പോൾ വെളുത്തുള്ളിയും ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഇഞ്ചി ആഡ് ചെയ്യാറില്ല, പക്ഷേ ഇത് ചിക്കൻ ആയതുകൊണ്ടും പിന്നെ വേറെ മസാലകളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചി അരിഞ്ഞതും കൂടി ആഡ് ചെയ്തിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വല്ലാണ്ട് ബ്രൗൺ കളറിലൊന്നും ആവണ്ട, പക്ഷെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങണം. ആ ഒരു പരുവത്തിലേക്ക് എത്തണം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയും കൂടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തേങ്ങ ഒന്ന് മുരിയിച്ചിട്ടെടുക്കണം. അതായത് നമ്മൾ അരപ്പിനൊക്കെ വറക്കില്ലേ, തേങ്ങ വറക്കില്ലേ, അതേപോലത്തെ നല്ല സ്മെല്ലുണ്ടാവും. പെരുംജീരകത്തിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. ആ ഒരു സ്മെല്ല് കിട്ടണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഏതാണ്ട് ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുത്തിട്ടുള്ളതാണ് തേങ്ങ. അപ്പോൾ നല്ല ക്രിസ്പിയൊക്കെ ആവില്ലേ, നല്ല സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിനി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലാകുമ്പോൾ അത് വേഗം വേഗം വറ്റിയിട്ട് പോകും. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിടാം. വൈറ്റ് കളറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് മൊരിയിച്ചിട്ടെടുക്കാം. ആവിൽ വേവിക്കാനായിട്ട് നോക്കണ്ട, അപ്പോൾ അത് നനവ് വരും. അപ്പോൾ അത് ആ തേങ്ങയുടെ ക്രിസ്പിനെസ് ഒക്കെ മാറും. നമുക്ക് നല്ല സ്റ്റീർ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അത്. ആ തേങ്ങയും ചിക്കനൊക്കെ ഈ എണ്ണയിൽ കിടന്നെങ്കിൽ മുരിഞ്ഞ് മുരിഞ്ഞ് വരുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് അതൊരു വേറെ തന്നെയാണ്. അപ്പോൾ സ്ലോ കുക്കിങ്ങിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയാനായിട്ട്. ഇതാ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ മുരിയിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാം നമുക്ക്. ഇനിയൊരു മേമ്പൊടിക്കായിട്ട് കുറച്ചും കൂടെ വേപ്പിലും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കുഞ്ഞു റെസിപ്പിയല്ലേ. റെസിപ്പി ചേർത്താണെങ്കിലും കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ കേട്ടോ, ഈ ഒരു പരുവത്തിൽ മുരിഞ്ഞ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ മുരിഞ്ഞിട്ടുള്ള ഒരു മസാലയും ഒരു കഷ്ണം ചിക്കനും നല്ല ചൂട് ചോറൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ തിരക്കിലൊന്ന് ഉഷാറായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഐറ്റം വേണം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ പിന്നെ പേഴ്സണലൈസ്ഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ ഞാൻ ഇടുന്ന വെറൈറ്റികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.